أيها الطلاب، مرحبا بكم إلى فصل جديد. كيف أنتم يا أحبائي؟ طيبون؟ ما شاء الله. في الفصل الماضي، ماذا درسنا؟ درسنا النعت والمنعوت. النعت يتبع دائما المنعوت في حركاتها. أليس كذلك؟ نعم. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞായത്വനോഴുത്താണ് പഠിച്ചത് അല്ലേ അല്ലേ ബിന്തുൻ പിന്തുൻ സഹീറത്വൻ അതിൻ്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ പുസ്താനൻ ജമീലൻ അവസാനത്തെ അക്ഷരത്തിന് ഏത് ഹറക്കത്താണോ അതേ ഹറക്കത്ത് തന്നെ നമ്മുടെ ന്യായത്തിനും കൊടുക്കണം അല്ലേ മനോഴുത്തിന് എന്ത് ഹറക്കത്താണോ അത് ന്യായത്തിന് നൽകണം എന്നൊക്കെ നമ്മൾ പഠിച്ചു ൊരു പുതിയ പ്രവർത്തനം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ ഈ പാഠത്തിൽ രണ്ട് സൗണ്ടുകൾ പഠിച്ചിട്ടുണ്ട് സൗത്തുൽ സൗത്ത് സൗണ്ട് ശബ്ദം അൽ അല്ലൂർ അപ്പൊ കിളിയുടെ ശബ്ദവും നമ്മുടെ പൂച്ച അതിന്റെ ശബ്ദവും അതിന്റെ അറബി വാക്കും നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് പഠിച്ചത് എവിടെയാണ് പഠിച്ചത് നമുക്ക് നോക്കാം നമ്മുടെ പാഠഭാഗത്തിൽ എവിടെയോ അത് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടെത്തണം എവിടെയാണ് നമ്മുടെ പാഠത്തിന്റെ പേര് തന്നെ ശ്രദ്ധിച്ച് നോക്കൂർ അല്ലെ ഉം ഷക്കത്തുൽ അസാഫിർ അതാണ് നമ്മുടെ കിളിയുടെ ശബ്ദം അല്ലെ നമ്മൾ പഠിച്ച വാക്കാണ് ഷഖ് ഷക്കത്തുൽ അസാഫിർ പിന്നെ നമ്മുടെ പൂച്ചയോ യമു ഊ അല്ലേ യമോ ത്ത മ്യാവു നമ്മുടെ മലയാളത്തിൽ മ്യാവു പറഞ്ഞ പോലെ തന്നെ അറബിയിൽ അല്ലോ യമൂ നമ്മുടെ അല്ലെ മാ യമു മൂവ എന്നാണ് പറയുക അപ്പോൾ ഷക്ക് ഷക്ക ഷ്ഷക്ക ഷഖൽ അസാഫിർ എന്നാണ് നമ്മുടെ കിളി കരഞ്ഞു മാ അൽ ഖിത്തു പൂച്ച കരഞ്ഞു അപ്പോൾ നമ്മുടെ ഷക്ഷക്ക അൽ അസാഫിർ മൂവ ഉൽ ഖിത്ത് മൂവ ഉൽ ഖിത്ത് അത് നമ്മൾ ഇവിടെ എഴുതണം എവിടെ എഴുതണം എവിടെ എഴുതണം നമ്മുടെ ഇവിടെ എഴുതണം എന്താണ് ഷഖ് ഷഖത്തുൽ അസാഫിർ

സുമ്മൻ തുൽ മുറബ ഇത് നമ്മുടെ താഴെ കുറേ മൃഗങ്ങളുടെ ശബ്ദം പഠിച്ചിട്ടുണ്ട് ശബ്ദം കൊടുത്തിട്ടുണ്ട് നമ്മളത് പഠിക്കണം ഇവിടെ നോക്കൂ ആദ്യത്തേത് ആദ്യത്തെ ചിത്രം എന്താണ് ഇവിടെ മൻ ഹദഹുൽ മൻഹദൽ ഹദഹുൽ ഹദുവൽ സിംഹം അലറുക സിംഹം അലറുക നമുക്ക് സിംഹം അലറുന്ന ഒരു വീയെ കണ്ടുപോക്കാം

ണം എന്നുള്ള വാക്ക് എഴുതണം കേട്ടോ നമ്മൾ പഠിച്ചതാണ് ഇപ്പോ നമ്മൾ പാഠഭാഗത്ത് തന്നെ പഠിച്ചത് എന്ത് കരിതണം യമുൽ

ഹുവൽ വഹദൽ ബേ ബാണോ സൗറയാണോ ഇത് ബക്കറാണോ സൗറയാണോ അല്ലേ ഇത് കണ്ടിട്ട് ബക്കറയാണോ സൗറാണെന്ന് തോന്നുന്നില്ല ചില ഇത് സൗറായി തോന്നുന്നുണ്ട് അല്ലേ നമ്മുടെ കാളയായി തോന്നുന്നു ബക്കറ എന്ന് പറഞ്ഞാൽ പശു കാള എന്ന് പറഞ്ഞാൽ സൗറാണ് അപ്പോൾ കാള കരയുന്നതിന് യഹൂറു എന്നാണ് പറയുക മദ യഹൂർ നമുക്ക് ഇവിടെ പശു കരയുന്ന ചിത്രം കാണാം വീഡിയോ കാണാം നോക്കൂ അതതിന്റെ വാക്കുപടി ഉണ്ട് യഹൂറു അപ്പൊ ബക്റ എന്ന വാക്കുകൂടി മക്കൾ ഇവിടെ എഴുതി ചേർക്കണം യഹൂറു അല്ലെങ്കിൽ എന്ന് എന്ന് പറയണം സൗറാണ് കണക്കാക്കുന്നതെങ്കിൽ കാളയാണെങ്കിൽ എന്ന് എഴുതണം ഓക്കെ അല്ലേ നമ്മളെ രാവിലെ എന്താണ് എണീക്കുന്ന എണീപ്പിക്കുന്ന ഉണർത്തുന്ന ജന്തു ആണ് അല്ലേ ഇത് കരയുന്നതിന് നമ്മൾ ഇത് കരയുന്ന കേട്ടു നോക്കാം നോക്കൂ നമ്മുടെ അപ്പോ يسيح الديك يسيه الديك غنور نوكا يزأر الأسد ينبه الكلب يموء القط ينعك الغراب وهذا يخور الثور اللي تخور البقرة عندما نبريان وهذا هو يسيح الديك فهمتم؟ اللي أريد നന്നായി ഓർത്തു വെക്കുക മനസ്സിൽ ബാദൽ വൽ ശേഷം കുറച്ച് മുഫ്രദും ഇത് പാഠഭാഗത്തിൽ പല സന്ദർഭങ്ങളിലായി സൂചിപ്പിച്ചതാണ് ഫർഹ്ൽ ഫർഹ് കിളിക്കുഞ്ഞ് അല്ലെ ഫർഹുൻ ഒരു കിളിക്കുഞ്ഞ് ഒറ്റ മുഫ്രദ് ുഞ്ഞുങ്ങൾ എന്നർത്ഥം അപ്പൊ കിളിക്കുറാഖുൻ കുറേ കിളിക്കുഞ്ഞുങ്ങൾ അപ്പോൾ ഇത് മുഫ്രദ് ഇത് ജം അങ്ങനെ പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ഇവിടെ മുഫ്രദ് നിങ്ങൾക്ക് ചിലപ്പോൾ ജം ഐ തരും അപ്പോൾ അതിൻ്റെ മുഫ്രത് എഴുതണം ചിലപ്പോൾ മുഫ്രദ് തരും അപ്പോൾ ജം എഴുതണം فهمتم نعم وهذا هو عش عش القفص ال... البيت الذي يعيش فيه العصفور والفرخ نقول نمرك كل 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 عش كل 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 جمعه أعشاش أعشاش كل 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 نعم وهناك كلمة اخر وسفور وسفور كلي جمعه عصافير وسفور جمعه عصافير إذا كلي عصافير كلي كلي فهمتم نعم حيوان حيوان ودمرغه لما جندو جمعه حيوانات نعم فهمتم അപ്പോൾ ഇത്രയും ഭാഗഭാഗങ്ങൾ ഒന്നും കൂടി മക്കൾ പഠിക്കുക ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കൂടി എഴുതുക ഇവിടെയും എഴുതാവുന്നതാണ് ഇൻഷാല്ല ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ പഠിക്കാം അല്ലേ മായസ്സല